നമ്മൾ വീട്ടുവളപ്പിൽ കോഴി വളർത്തുമ്പോൾ അറിയേണ്ട ചില പ്രായോഗിക കാര്യങ്ങളാണ് ഈ വീഡിയോയിലുടനീളം പറയാൻ പോകുന്നത്. എല്ലാ ഫുഡിലും ഇന്നത്തെ കാലത്ത് മായം കണ്ടെത്തുന്നുണ്ട്. മുട്ട വരെ ഡ്യൂപ്ലക്കത്തായി മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും 5 മുതൽ 10 വരെ കോഴികളെ വളർത്തുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും നാടന കോഴികളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് തലശ്ശേരി കോഴി, നേക്കഡ് നെക്ക്, അസീല്, കരിങ്കോഴി, അരിക്കോഴി, തിത്തിരിക്കോഴി ഇതുപോലെ പ്രാദേശികമായി ലഭ്യമായ കോഴി നിങ്ങളെ വളർത്താനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. നാടൻ കോഴികളായതുകൊണ്ട് വർഷത്തിൽ 80 മുതൽ 100 മുട്ടകൾ ഇവയിൽ നിന്നും ലഭിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെതായ ഗുണങ്ങൾ ഒത്തിരിയേറെയുണ്ട്. അടയിരിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷിക്കുമെല്ലാം നമ്മുടെ ഈ നാടൻ കോഴി കഴിഞ്ഞിട്ടേ ബാക്കി കോഴികളുള്ളൂ. പണ്ടത്തേതുപോലെ നമ്മുടെ നാടൻ കോഴിയുടെ ഇറച്ചിക്കും അതുപോലെ തന്നെ തവിട്ട് നിറത്തിലുള്ള മുട്ടയ്ക്കും ഇന്നും ധാരാളം മാർക്കറ്റുണ്ട്. കോഴിയെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് മുട്ട കൂടുതൽ വേണമെങ്കിൽ നാടൻ കോഴികൾക്ക് പകരം ഉൽപാദനക്ഷമത കൂടുതലുള്ള കോഴികളും ലോകത്തെ പല ഫാമുകളിലും വീടുകളിൽ നിന്നും ലഭ്യമാണ്. തവിട്ടും കറുപ്പും വെളുപ്പും കലർന്ന ഗ്രാമശ്രീ, വെളുപ്പില് കറുത്ത പുള്ളികളുള്ള ഗ്രാമലക്ഷ്മി, ആസ്ട്രോവൈറ്റ്, ഗ്രാമപ്രിയ, കൈരളി, കാവേരി, കലിംഗ ബ്രൗണ്, ഗിരിരാജ, വനരാജ തുടങ്ങിയ കോഴി ഇനങ്ങൾ സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ ഗ്രാമശ്രീ കോഴികൾ നമ്മുടെ വീട്ടിൽ വളർത്തൽ വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവയ്ക്ക് ഉയർന്ന തീറ്റ പരിവർത്തന ശേഷിയും ഉയർന്ന വളർച്ച നിരക്കുമുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നാടൻ കോഴി പോലെ തന്നെ ഇരിക്കും ഗ്രാമശ്രീ കോഴികളും. ഇങ്ങനെ പറയേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഗ്രാമശ്രീ കോഴികളുടെ മുട്ടയും തവിട്ട് നിറമുള്ളതും മഞ്ഞക്കുരുവിന് കടും മഞ്ഞ നിറമുള്ളതുമാണ്. അതുപോലെ തന്നെ ഇവയുടെ ഇറച്ചിയും നല്ലതാണ്. കൂടിപ്പോയാൽ ഗ്രാമശ്രീ കോഴികൾ 5 അല്ലെങ്കിൽ 5.5 മാസമാകുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും. വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ വളരാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റാർട്ടർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം പുല്ലുകളോ റേഷൻ കടയിൽ നിന്നോ കിട്ടുന്ന ധാന്യങ്ങൾ കൊടുത്താലും മതിയാകും. പിന്നെ മുട്ടയിടാൻ തുടങ്ങുമ്പോഴേക്കും കോഴിത്തീറ്റ വാങ്ങി കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഒരു വർഷത്തിൽ ഗ്രാമശ്രീ കോഴികൾ 200 മുതൽ 220 മുട്ടകൾ വരെ കിട്ടും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയമാണ്. 1.5 വർഷം പ്രായമാകുമ്പോഴേക്കും ഈ ഇനത്തിൽപ്പെട്ട കോഴിയെ ഇറച്ചിക്കായി വിൽക്കുന്നതാണ് നല്ലത്. കടകളിൽ കൊടുത്താൽ വില കിട്ടാൻ സാധ്യത കുറച്ചു കുറവാണ്. വീടുകളിൽ അന്വേഷിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്കറ്റ് വില കിട്ടുന്നതായിരിക്കും.